ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കുട്ടികളെ ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ സഭയും പാരമ്പര്യവും എന്ന മൂന്നാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമുക്ക് സാധാരണ ഒരു പദമാണ് പാരമ്പര്യം അല്ലേ ഉദാഹരണമായി പാരമ്പര്യമായി കിട്ടിയ സ്വത്ത് ചില സ്വഭാവ സവിശേഷതകൾ പരമ്പരാഗതമായ തൊഴിൽ എന്നൊക്കെ നാം പറയാറുണ്ടല്ലോ ഇതുവഴി നാം ചരിത്രത്തിൽ പിന്തുടർച്ച അവകാശപ്പെടുകയാണ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സഭയ്ക്കും ഒരു പാരമ്പര്യമുണ്ട് അത് നമുക്കല്പം വിശദമായി പഠിക്കാം എന്താണ് പാരമ്പര്യം നാം ഇന്ന് മുറുകെ പിടിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവ വിശ്വാസം തലമുറകളിലൂടെ കൈമാറി കിട്ടിയിട്ടുള്ളതാണ് ഈ പ്രക്രിയയെ നാം പാരമ്പര്യം എന്ന് വിളിക്കുന്നു കൈമാറ്റം ചെയ്യുക ഏൽപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന ലത്തീനിലെ ത്രതേരെ അഥവാ ത്രദീസിയോ എന്ന വാക്കിന് സമാനമായ ഗ്രീക്ക് പദമാണ് പാരദോസിസ് ഇതിൽ നിന്നുമാണ് പരമ്പര അഥവാ പാരമ്പര്യം എന്ന വാക്കുണ്ടായത് പിതാവിൽ നിന്നോ പൂർവികരിൽ നിന്നോ കൈമാറി കിട്ടിയത് എന്ന അർത്ഥത്തിൽ പാരമ്പര്യത്തെ പൈതൃകം എന്നും വിളിക്കാം പാരമ്പര്യം എന്നാൽ വിശ്വാസത്തിൻ്റെയും മൂല്യങ്ങളുടെയും ആചാര ആചാരാനുഷ്ഠാനങ്ങളുടെയും കൈമാറ്റമാണ് എന്ന് നമുക്ക് സംഗ്രഹിക്കാം കുട്ടികളെ സ്കൂളിൽ വ്യാകരണം പഠിക്കുമ്പോൾ മൂന്ന് കാലങ്ങളെക്കുറിച്ച് നാം പഠിക്കാറുണ്ടല്ലേ ഏതൊക്കെയാണ് മൂന്ന് കാലങ്ങൾ ഭൂതം വർത്തമാനം ഭാവി അതുപോലെ പാരമ്പര്യത്തിനും ഇങ്ങനെ മൂന്ന് തലങ്ങളുണ്ടെന്ന് പറയാം ഭൂതകാലം വർത്തമാനകാലമാകുന്നതാണ് പാരമ്പര്യം വർത്തമാന കാലമാകുന്നതുവഴി പാരമ്പര്യം ഭാവി കാലത്തെയും രൂപപ്പെടുത്തുന്നു അതായത് ഇന്നിനെ ഇന്നലകളുമായി ബന്ധിപ്പിക്കുന്നതും നാളെയുമായി കോർത്തിണക്കുന്നതും പാരമ്പര്യങ്ങളാണ് അതുകൊണ്ട് പാരമ്പര്യം ഒരു സമൂഹ ജീവിതത്തിന് അനിവാര്യമായ ഘടകമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് യേശു ബെദ്ലഹേമിൽ ജനിച്ചെന്നും നസ്രത്തിൽ ജീ വളർന്നെന്നും സുവിശേഷം പ്രസംഗിച്ച് ഗലീലിയിലൂടെ നീളം ചുറ്റി സഞ്ചരിച്ചെന്നും ജെറുസലേമിൽ വെച്ച് പീഡ സഹിച്ചെന്നും കാൽവരിയിൽ മരിച്ചെന്നും പിന്നീട് ഉയർത്തു എന്നും ഒക്കെ നാം വിശ്വസിക്കുന്നു എങ്ങനെയാണ് ഈ വിശ്വാസം നമുക്ക് പകർന്നു കിട്ടിയത് അത് ബൈബിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബൈബിളിലെ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ചരിത്രം കുറിച്ചു വച്ചിട്ടുണ്ട് യേശു മരിച്ചതിന് വർഷങ്ങൾക്ക് ശേഷമാണ് ബൈബിൾ എഴുതപ്പെട്ടത് അങ്ങനെയെങ്കിൽ ബൈബിളിൽ ഈ കഥകളൊക്കെ എങ്ങനെയാണ് എഴുതപ്പെട്ടത് തലമുറ തലമുറയ്ക്ക് വാമൊഴിയായി കൈമാറ്റം ചെയ്ത ഈ വിശ്വാസമാണ് സുവിശേഷങ്ങളിൽ പിന്നീട് എഴുതപ്പെട്ടത് അതിനാൽ ക്രിസ്തീയ വിശ്വാസം കൈമാറുന്നതിനുള്ള മറ്റൊരു ഉപാധിയാണ് പാരമ്പര്യം അതായത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വരമൊഴിയായുള്ള കൈമാറ്റമാണ് വിശുദ്ധ ഗ്രന്ഥമെങ്കിൽ വാമൊഴിയായുള്ള കൈമാറ്റമാണ് പാരമ്പര്യം വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സ്രോതസ്സുകളാണ് വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കാൻ വ്യാഖ്യാനം ആവശ്യമാണ് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ലഭ്യമാകാൻ പാരമ്പര്യവും കൂടിയേ തീരൂ കാരണം വിശുദ്ധ ലിഖിതങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും ലഭിക്കുന്നത് പാരമ്പര്യങ്ങളിൽ നിന്നാണ് ഇക്കാരണത്താൽ വിശുദ്ധ ലിഖിതങ്ങളും പാരമ്പര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ദൈവാത്മാവിൻ്റെ സഹായത്താൽ അല്ലാതെ പാരമ്പര്യം വ്യാഖ്യാനിക്കാനോ മനസ്സിലാക്കാനോ നമുക്ക് സാധ്യമല്ല യേശുവിൻ്റെ സന്ദേശവും രക്ഷാകര പ്രവർത്തികളും എക്കാലവും സജീവമായി നിലകൊള്ളുന്നത് ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ തന്നെയാണ് നാം പഠിച്ചു പാരമ്പര്യം എന്നാൽ വിശ്വാസത്തിൻ്റെയും മൂല്യങ്ങളുടെയും കൈമാറ്റമാണെന്ന് എന്നാൽ പാരമ്പര്യം ചരിത്ര സംഭവങ്ങളുടെ കൈമാറ്റം മാത്രമല്ല വിവരണവും പ്രഘോഷണവുമാണ് യേശുവിൽ പൂർത്തിയായ രക്ഷാകര പദ്ധതിയുടെ വിവരണവും ചരിത്രത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട രക്ഷാകര സന്ദേശത്തിൻ്റെ പ്രഘോഷണവുമാണ് സഭയുടെ പാരമ്പര്യം ക്രിസ്തു ക്രിസ്തീയ പാരമ്പര്യത്തിൻ്റെ യഥാർത്ഥ വിഷയം യേശു ക്രിസ്തു തന്നെയാണ് മനുഷ്യകുലത്തോട് ദൈവം ചെയ്ത വാഗ്ദാനം അനുസരിച്ച് യഹൂദ പാരമ്പര്യത്തിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്തയാളാണ് ക്രിസ്തു എന്നാൽ പാരമ്പര്യം അന്ധമായി അനുകരിക്കുന്ന ഒരു പ്രവണത യേശു എതിർത്തു നീതി കാരുണ്യം വിശ്വസ്തത എന്നിവ അവഗണിച്ചുള്ള പാരമ്പര്യ അനുഷ്ഠാനങ്ങൾ യേശു അംഗീകരിച്ചിരുന്നില്ല എന്ന് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം പ്രിയ കുട്ടികളെ നാം ഇന്ന് പാരമ്പര്യം എന്താണെന്നും പാരമ്പര്യത്തിൻ്റെ വിവിധ തലങ്ങളേവയെന്നും പാരമ്പര്യവും ബൈബിളും പാരമ്പര്യവും ക്രിസ്തുവും പാരമ്പര്യവും പരിശുദ്ധാത്മാവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നാം പഠിച്ചു വീഡിയോ ഒരിക്കൽ കൂടി കേൾക്കുകയും തരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതി അയയ്ക്കുകയും ചെയ്യുക ദൈവവചനം മനസ്സിലാക്കുന്നതിനും അത് വ്യാഖ്യാനിക്കുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായി പ്രാർത്ഥിക്കാൻ മറക്കരുത് അടുത്തയാഴ്ച കാണാം